സുരേന്ദ്ര എന്റെ മരുമകനെ ഗൾഫിൽ നിന്ന് വരുവാ കേട്ടോ. കല്യാണം കഴിഞ്ഞ് എന്റെ പിറ്റേ ദിവസം ചെറുക്കൻ ദുബായി പോയതല്ലേ. 15 വർഷം കഴിഞ്ഞ് അറബി ലീവ് കൊടുക്കോളെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നെ നേർച്ചയുടെ ബലം കൊണ്ട് 3 വർഷം കഴിഞ്ഞപ്പോ തന്നെ ലീവ് കിട്ടി. ഇപ്പൊ നിനക്ക് മനസ്സിലായ സുരേന്ദ്ര, നേർച്ച ഇട്ട ആ ശക്തി ഉണ്ടാവുമെന്ന്. ഇന്നവൻ ഇങ്ങോട്ട് വരും കേട്ടോ. ഇങ്ങോട്ട് വരുന്നെന്നാ, ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. ഒന്നാമതേ ബന്ധുക്കളെ തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ വയ്യ, അപ്പൊ ഇങ്ങോട്ട് വരണം. എന്റെ ദൈവമേ, എന്റെ നേർച്ചകൾക്കെല്ലാം ബലം കണ്ട് ഒരു ബന്ധുക്കളെ ഇങ്ങോട്ട് വരുത്തിക്കല്ലേ. ചേച്ചി ഞാൻ വന്നു. അയ്യോ മാമൻ എന്നെ മനസ്സിലായില്ലേ. ഇല്ല, ആര് ഗൾഫിൽ നിന്ന് വരുന്നു എന്നറിഞ്ഞാലും അപ്പൊ ആ വീട്ടിലോട്ട് വലിഞ്ഞു കയറി ഒരാൾ വരൂലേ. വരും. ഇവിടുത്തെ ആ ആളാണ് ഞാൻ. അത് മനസ്സിലായി. മാറു അങ്ങോട്ട്. അളിയതുവരെ വന്നില്ലേ ചേച്ചിയേ. അമ്പിളി, ചില ആൾക്കാരുണ്ട് ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാ വിളിക്കാതെ കയറി ഇങ്ങ് വരുകയും ചെയ്യും. ആർക്കെങ്കിലും എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒരു നാണമില്ലാതെ എടുത്ത് കുടിക്കുകയും ചെയ്യും. മാമാ, അയ്യോ മക്കളെ പറഞ്ഞല്ല, മക്കളെ കൂടി. ഓ ശരിയോ അമ്മ, ശരിയോ. അമ്പിളി, ചിലർക്കാണെങ്കിൽ പറഞ്ഞാലെങ്കിലും മനസ്സിലാവും, ചില നാറുകൾക്കാണെങ്കിൽ അതും മനസ്സിലാവൂല. എനിക്ക് വേണ്ട നിങ്ങളുടെ വെള്ളം. നീ പെണങ്ങല്ലേ ഉണ്ണിക്കുട്ട, അച്ഛനൊരു തമാശ പറഞ്ഞതല്ലേ. ഇല്ലേജി, ഇങ്ങനെ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനെ മരുമോൻ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ ആ പെട്ടിയെല്ലാം പൊട്ടിച്ച് അതിലെ സാധനമെല്ലാം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്ന് നിൽക്കുന്നതെന്ന്. അളിയൻ വന്ന ഉടനെ എനിക്ക് അളിയനൊന്ന് കാണണം, എന്ന് തിരിച്ചു പോകുന്നു എന്ന് ചോദിക്കണം, ഒരു സെൽഫി എടുക്കണം, അങ്ങ് പോകണം. അല്ലാതെ എനിക്കൊന്നും വേണ്ടേ നിങ്ങളുടെ സാധനങ്ങളൊന്നും. നല്ലൊരു ദിവസമായിട്ട് അത് പോട്ടെ ഉണ്ണിക്കുട്ട. അച്ഛാ, ഏട്ടന് വരാൻ വേണ്ടി വണ്ടി വിട്ടായിരുന്നോ? ആ 4 വണ്ടി 4 എയർപോർട്ടിൽ വിട്ടിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം, ഇത്തിരി കറങ്ങിയിട്ടായാലും അളി ഇവിടെ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ്. സന്തോഷടി, ആ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാം. ആ പിന്നില്ലേ, ആ ഇനി അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഏത് പെട്ടിയിലെ സാധനങ്ങൾ കൊണ്ടുവരുമോ. VIP പെട്ടിയിലാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. മാമനാണെങ്കിൽ കൊണ്ടുവരേണ്ടത് VIP പെട്ടിയല്ല, RIP പെട്ടി. അതിനകത്ത് മാമന് VIP ആയിട്ട് കിടക്കാം. കേട്ടവനെ, കാലം വന്നപ്പോ കക്കൂസിനകത്ത് ഒളിച്ചിരുന്നോണ്ട് കാലം കണ്ടില്ല. എത്ര നാൾ ഇങ്ങനെ വലിക്കാക്കെ വലിപ്പിച്ച് ജീവിക്കും. അളിയൻ വന്നേ, നമ്മുടെ അളിയൻ വന്നേ. അളിയാ അളിയാ, അളിയന് സുഖം തന്നെ അളിയാ. എത്ര നാളായ അളിയാ കണ്ടിട്ട്. 15 വർഷം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അളിയാ 3 കൊല്ലം ആയപ്പോഴേ ഇങ്ങ് വന്നല്ലോ അളിയാ. എനിക്ക് ഭയങ്കര സന്തോഷം അളിയാ. ഉമ്മ 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 ഉമ്മ, എന്റെ അളിയ പൊന്നാരളിയ. പട്ടി, ആ പെട്ടിയാണ് നിന്റെ അളിയെ. നിന്റെ അളിയൻ ദാ നിക്കുന്നടാ പന പോലെ. അയ്യോ അളിയാ അളിയാ അളിയാ, എന്റെ അളിയാ. ആള് മാറിപ്പി അളിയാ. ഗൾഫിലെ ജീവിതമൊക്കെ എങ്ങനെ, വല്ലതും സമ്പാദിച്ചാ? സമ്പാദിക്കുകയൊക്കെ ചെയ്യാറുണ്ടാ, പക്ഷെ ഇടയ്ക്ക് വെച്ച് അക്കാമ നഷ്ടപ്പെട്ടു. അളിയന്റെ അക്കാമ നഷ്ടപ്പെട്ടോ? എങ്ങനെ അളിയാ? അത് ഞാൻ നാട്ടിലേക്ക് ഒരു ഫോട്ടോ അയക്കാൻ വേണ്ടി ഒട്ടകത്തിനടുത്ത് സെൽഫി എടുത്തോണ്ടിരിക്കുന്നു. എന്നിട്ട് ഇത് കണ്ടതും കടിച്ചോണ്ടങ്ങ് പോയി. ഇത് കടിച്ചോണ്ട് പോയപ്പോ നിങ്ങൾക്ക് ഒട്ടകത്തിന് രണ്ട് അടി കൊടുത്തുകൂടായിരുന്നു. പോടാ, ഒട്ടകത്തെ ഉപദ്രവിക്കാനൊന്നും പറ്റൂല. എന്നാലും അളിയൻ എത്ര വയസ്സായ അളിയാ? കന്നിയിലും 36 വയസ്സാവും. ഇനി എന്തോന്ന് കന്നി അളിയാ. അയ്യോ, 36-ാമത്തെ വയസ്സിൽ അക്കാമ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന നിപ്പ് കണ്ട ഞാനാണെങ്കിൽ തൂങ്ങിച്ചെത്താൻ. എന്റെ പെങ്ങൾ ഇതൊക്കെ അറിഞ്ഞാളിയാ, എന്നിട്ട് അവളെന്ത് പറഞ്ഞു? അവളറിഞ്ഞ് സാരമല്ല, ഇനിയിപ്പോ നഷ്ടപ്പെട്ട് എന്തായാലും നഷ്ടപ്പെട്ട്. അണ്ണന്റെ കൂടെ താമസിക്കുന്നത് ബാവുണല്ലേ, ബാവുണന്റെ അക്കാമ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നാണംകെട്ട കേസ്, നാണംകെട്ട കുടുംബം തന്നെ അളിയായിരുന്നു. ഈ കുടുംബത്തിലുള്ളതെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട്. അക്കാമ നഷ്ടപ്പെട്ടവ ബാവുന്റെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഏത് കാലത്തെ പെണ്ണുങ്ങൾ. നീ അക്കാമ വെച്ച് എന്താ വിചാരിച്ചേക്കുന്നത്? അതൊക്കെ എനിക്ക് അറിയാം, അക്കാമ അല്ലേ അക്കാമ. എന്തോന്ന്? എടാ, ഈ അക്കാമ എന്ന് പറയുന്നത് ഗൾഫിൽ ജീവിക്കാനുള്ള ലൈസൻസ് ആണ്. അല്ല, നീ പറയുന്നത് നടക്കുന്നല്ല. അതായിരുന്ന ഒരു കാര്യം, ഒരു കാര്യം, ഞാൻ വന്ന വിവരം ഈ നാട് മുഴുവൻ പറഞ്ഞു. എല്ലാവർക്കും പറയാം. അമ്പിളിപ്പെണ്ണേ ചെയ്യട്ടോ. മക്കളെ, അച്ഛന്റെ നേർച്ചയാണ് അച്ഛാ എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്ക് വലിയ സന്തോഷമായി. 15 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ലീവ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അച്ഛന്റെ ഒരൊറ്റ നേർച്ച കാരണം ഇതാ 3 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് നാട്ടിൽ എത്താൻ പറ്റി. പഴകിലെ മോഹന് മനസ്സിലായല്ല അച്ഛന്റെ നേർച്ചക്ക് ശക്തി ഉണ്ടെന്ന്. പിന്നെ അതുകൊണ്ട് അറബി എനിക്ക് 1 മാസത്തെ ലീവ് അല്ല നിൽക്കുന്നത്, 42 ദിവസത്തെ ലീവാണ് വന്നിരിക്കുന്നത്. മതിയടാ മതി, അച്ഛന് സന്തോഷമായി. അച്ഛാ, ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന അറിഞ്ഞ ഇവിടെ പുതിയ വേലക്കാരനെ വെച്ചല്ലേ. എവിടെ അതുകൊണ്ട് അടുക്കള ഒരുത്തൊന്ന് പാത്രം കഴുകണം. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നീ അറിഞ്ഞില്ലേ? ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ദോ നിന്ന് പാത്രം കഴുകണത്.
എതിർ സ്ഥാനാർത്ഥി ദോ മുറ്റം തൂക്കണു. മക്കളെ അത്ത ഇപ്പൊ വരാം കേട്ടാ, ആ ഒരു കാര്യമുണ്ട്, ഇപ്പൊ വരാം. കുറച്ച് കഴിഞ്ഞിട്ട് ജയേട്ടോ, 3 വർഷം മുന്നേ താലി കെട്ടി എന്റെ അന്ന് ഫസ്റ്റ് നൈറ്റ് പോലും ആഘോഷിക്കാതെ പോയതാ. അമ്പിളി പെണ്ണേ വാ കൊണ്ടോരാം കൊണ്ടോരാം കൈതോലപ്പായ കൊണ്ടൂരാ കൊണ്ടുവരാ എന്ന് പറഞ്ഞ കളിയും കൊണ്ടൂരും പറഞ്ഞ സാധനം കൊണ്ടുവന്നില്ല. കളിയാ എന്തോന്ന്? മൊബൈല്. എടാ നിനക്കുള്ള ഫോൺ ആ ബാഗിനകത്തില്ലായിരുന്നോ? അത് കിട്ടിയളിയാ, നോക്ക്, ഇത് കുത്തി വിളിക്കുന്ന ഫോണല്ലേ, എനിക്ക് വേണ്ടത് തേച്ചി വിളിക്കുന്നത്. നീ ഇപ്പൊ കുത്ത്, പിന്നെ തേക്കാം. കുത്തി വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും നിനക്ക് ഏതെങ്കിലും പെണ്ണുങ്ങളെ തേക്കാവുള്ളതല്ലേ. ഇതുകൊണ്ട് പോ, നീ പോ. തണുക്കണെങ്കി ഈ കമ്പിളി വെച്ചോ, കാലാവസ്ഥയുടെ പ്രശ്നമാണ്. അച്ഛനിപ്പോ എന്ത് വേണം? 15 വർഷം കഴിഞ്ഞ് വരേണ്ട നീ എന്റെ ഒറ്റ നേർച്ച കൊണ്ടാണ്. മല്ല നല്ല ക്ഷേത്രത്തില് ഒരു കുപ്പി കൊടുക്കാന്ന് നേർന്നായിരുന്നു. അതെവിടെ? അത് അതാകത്തെ ബാഗിൽ അച്ഛപ്പെടുത്തു. ഓ ശരി. വേണ്ട, തണുപ്പെന്ന് പറഞ്ഞ അച്ഛൻ ചിലപ്പോ തണുപ്പോറ്റം തീയും കൊണ്ടുവരും. പാട്ടൊന്ന് മാറ്റി പിടിക്കും. കാലമേ നന്ദി. കഴിഞ്ഞു പോയ എന്റെ പ്രവാസ ജീവിതത്തിലെ പ്രയാസങ്ങളെ തോൽപ്പിക്കാൻ സാധിച്ചതിന്, എന്റെ വീട്ടിലേക്കും എന്റെ അമ്പിളിപ്പെണ്ണിന്റെ അടുത്തേക്കും എന്നെ തിരിച്ചെത്തിച്ചതിന്. ജേട്ടാ കുറച്ച് കഞ്ഞി എടുക്കട്ടെ? നാശിപ്പിച്ച് പഞ്ച് മൊത്തങ്ങള. എന്റെ അമ്പിളിപ്പെണ്ണ്. ഞാൻ ഇവിടെ മറ്റേ പെട്ടിയുടെ കാര്യം മനുഷ്യനെ ആ സുമതിയുടെ ഇളയമ്മ കുരുത്തം കെട്ടവായി കുറെ കട്ടുറുമിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. എല്ലാം കടിക്കുന്ന കട്ടുറുമാണ്. അമ്പിളി ഇത് കൊണ്ടങ്ങോട്ടൊന്ന് കള. ഇനിയിപ്പോ അവളെ കൊടുക്കണ്ട, നമുക്കൊരു കവറിലോട്ട് അതിന് കവർ അവിടെ എന്റെ കടിക്കാൻ ചെയ്യുന്നത് കയ്യിൽ കൈ സൂക്ഷിച്ച് കളഞ്ഞു. ഞാൻ കൊണ്ട് കളഞ്ഞോളാം. ഞാൻ കൊണ്ട് കളഞ്ഞോളാം. മക്കളെ, ഓ നേർച്ചയുടെ കാര്യം അറിയാം. അച്ഛന്റെ നേർച്ച ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ നാട്ടിൽ വരാൻ പറ്റിയത്. അച്ഛൻ പോയി പ്രാർത്ഥിച്ചോളൂ, പൂജക്കുള്ള സമയമായില്ലേ. അമ്പിളി പെണ്ണേ. ജയേട്ടോ. മക്കളെ അമ്പിളി, ജയാ പൂജ തുടങ്ങി വാ. ഒരു പൂജയും സ്വർഗത്തിലെ കട്ടുറുമ്പും. എന്തോന്ന് അമ്പലോ, 24 മണിക്കൂർ പൂജ. ശിഷ് വന്നതും വെറുതെ ആയി, ഒന്നും കിട്ടിയതുമില്ല. ഇതാണ് പറയണത്, ദൈവത്തിനുള്ള ദൈവത്തിനും എനിക്കുള്ളത് എനിക്കും. ഏത് വീട്ടിൽ ചെന്നാൽ ഇതുപോലെ അടിച്ചു മാറ്റാൻ പാകത്തിന് എന്തെങ്കിലും കിടക്കുകയും ചെയ്യും, എന്റെ കൈ വിരിവിരാ വരുകയും ചെയ്യും. ശബ്ദ വീജികൾ കേട്ടിട്ട് അളിയൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഡയമണ്ടോ വജ്രവോ അങ്ങനെ എന്തോ വില കൂടിയ സാധനമോ അറിഞ്ഞുകൊണ്ട് എന്തായാലും ഈ വീട്ടിൽ നിന്ന് ആരും എനിക്കൊന്നും തരില്ല. അപ്പൊ അറിയാതെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അറിയാതെ ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ പറയല്ലേ അമ്പിളി, അച്ഛന്റെ ഒറ്റ നേർച്ച കൊണ്ടാണ് 15 കൊല്ലം കഴിഞ്ഞ് വരേണ്ട ഞാൻ 3 കൊല്ലം കഴിഞ്ഞപ്പോ ഇവിടെ എത്തിയത്. അമ്പിളി പെണ്ണേ, തലവനാ എനിക്കിനി പോവാല്ലോ, പക്ഷെ ദുഃഖിക്കും ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ. ഒരു ദുഃഖമല്ല, നീ ഒന്ന് പോയി തന്നാ മതി. എടേ ജയാ, എന്താ വലിയ ഒരു കവർ കിട്ടോടെ? എന്തിന്? ആ സുമതിരെ മാ കുറെ കട്ടുറുമിനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഒരു കവർ കിട്ടിയ കൊള്ളായിരുന്നു. നേരത്തെ കട്ടുറുമിനെ ഇടാൻ വേണ്ടി നീ തന്ന ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കവർ അവിടെ. അതാ കട്ടുറുമിനടാലും ഞാൻ ഇവിടെ ഒരു ഇവിടെ ഇട്ടുന്നല്ല. ഞാൻ നേരത്തെ അച്ഛൻ പൂജയ്ക്ക് വിളിച്ചില്ലേ? അപ്പൊ അത് ഇവിടെ കളഞ്ഞിട്ടാ വന്നത്. നീ എന്നാടി? ആ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ കണ്ടില്ല. ഓ ആ കവർ ആരെടുത്തോണ്ട് പോയാൻ താരി, അവന്റെ വിധി. കവറിനകത്താക്കാൻ വേണ്ടി എന്റെ കവർ ചോദിച്ചു. ഞാൻ ഗൾഫിൽ നിന്ന് ഒരു കവർ എടുത്ത് കൊടുത്തു. ആ കവറിനെ ആയിരുന്നു ഇവിടെയാണ് കളഞ്ഞു. അതിപ്പോ കാണാനില്ല.
അളിയ ഈ ഉറുമ്പ് കടിക്കണ ഉറുമ്പ് എന്നാണ് അളിയ പറഞ്ഞത്? അല്ല ഉമ്മ വെക്ക് നേടാ. അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ വരാം. അളിയ നീ എവിടെ പോന്ന്? ഇല്ല അത്യാവശ്യം ഉണ്ടല്ലേ, പെട്ടെന്ന് പോണോളിയ. അതി അങ്ങനെ പോവല്ലേ, ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് നിനക്കൊന്നും തന്നില്ലെന്ന് വേണ്ട, ഞാൻ പോയിട്ടുണ്ട്. അയ്യോ അളിയ, ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് തരാൻ അളിയ, ഞാൻ പോട്ടളിയ പെട്ടെന്ന് പോണോളിയ. നീ ഇവിടെ നിക്ക, നീ എവിടെ പോണത്? അത്യാവശ്യം ഉണ്ടല്ലേ, കൈവളിയ പോട്ടളിയ. അല്ല നീ മേടിച്ചിട്ട് പോയാ മതി, കാരണം നീ ഇപ്പൊ നീ പോയാല് ഇടക്കിടക്ക് നീ കയറി എനിക്ക് അത് കിട്ടില്ല ഇത് കിട്ടില്ലെന്ന് പറഞ്ഞ് കയറി വരും. നീ മേടിച്ചിട്ട് പോയാ മതി. എനിക്ക് നല്ല രീതിയിൽ കിട്ടിയളിയ, അതുകൊണ്ടാണ് പറയുന്നത് പോട്ടളിയ. അങ്ങനെ പോവില്ല, നിക്ക്, നീ ധൈര്യമായിട്ട് നിക്കൂടെ. കൈവിടലിയ പോട്ടളിയ. അളിയ വന്നിട്ട് നിന്റെ സുഖവിവരങ്ങളൊന്നും അന്വേഷിച്ചില്ല, നിനക്ക് സുഖമാണ് അളിയ? അളിയ സുഖമെന്ന് വെച്ചാൽ ഇതാണ് അളിയ സുഖം. ശത്രുക്കൾക്ക് പോലും ദൈവം ഇങ്ങനത്തെ സുഖം കൊടുക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അളിയോ. അളിയ നീ പണ്ടേ എന്റെ അടുത്ത് പറയാറില്ല നിന്നെ ഗൾഫിൽ കൊണ്ടുവന്നു ഗൾഫിൽ കൊണ്ടുവന്നു, അവിടെ ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ ഒരു 8 പണി കിട്ടിയളിയ, ഇനി ഇതിൽ കൂടുതൽ കിട്ടാ ഒന്നുമില്ല. എടാ നിനക്ക് അവിടുത്തെ ജോലി കിട്ടിയാൽ നിനക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ തുടങ്ങിയളിയ വെച്ചടി വെച്ചടി കയറ്റം. പക്ഷെ ഇത് എങ്ങോട്ടാണ് കേറുന്നതെന്ന് അറിയാൻ പാടില്ല, ഇനി ഇത് ഏത് വഴി ഇറങ്ങി പോവോന്നും അറിയാൻ പാടില്ല. ഞാൻ ഇവിടെ നിക്കയില്ലേ മല പോലെ, നീ ധൈര്യമായിട്ട് ഗൾഫിൽ ഒരു ജോലി ഉണ്ട്, ഒരു ഗുണം അറിയാമോ? നിനക്ക് ആ ഗീതയുടെ മുളറ്റ് വലിയ ഇഷ്ടമാണ് എനിക്കറിയാം. ആ കല്യാണം ഞാൻ നടത്തരാം. വേണ്ടല്ലേ, എനിക്ക് കുറച്ച് മുന്നേ വരെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് കല്യാണം കഴിക്കണ്ടല്ലോ. ഗൾഫിലെ ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ആ പെണ്ണിനെ ചോദിച്ചാൽ അവർ ഈസി ആയിട്ട് തരുമെന്ന്. എന്റെ പൊന്നളിയ എനിക്ക് കല്യാണം വേണ്ടല്ലയാ. എടാ നല്ലൊരു പെൺകുട്ടിയാണോ? എനിക്ക് കല്യാണം വേണ്ട വേണ്ട വേണ്ട. എടാ നിലവിളക്കാണെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിച്ചേരാന്ന് പറഞ്ഞത് നിനക്കെന്താ വേണ്ടാത്തത്? എന്റെ അളിയ കത്തിക്കാ തിരിയില്ലെങ്കിൽ പിന്നെ എന്തിനളിയാ അളിയൻ പറഞ്ഞ് നിലവിളക്ക് കൈവിടളിയ എന്റെ അമ്മോ. അല്ല അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കെട്ടിയത് അവൻ കെട്ടാത്തവരാണ് എന്നല്ലേ. 3 എന്റെ ഭാര്യ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ ജേട്ടാ ജേട്ടാ എന്ന് വെച്ചിട്ട് എന്ത് കാര്യം? ബന്ധുക്കളെ തട്ടി നടക്കാൻ മതി. ബന്ധുക്കളെല്ലാം പോയി. എങ്ങനെ? പെട്ടി പൊട്ടിച്ച സാധനങ്ങൾ കിട്ടിയപ്പോ ബന്ധുക്കളൊക്കെ 4 വഴിക്കും പോയി. ഇനി നമ്മുടെ ലോകം നമ്മളെ ചുമ്മാ കൊച്ചിലെ ഉമ്മച്ചായി അമ്മളി പെണ്ണേ മക്കളെ എന്തൊച്ചാ. 15 കഴിഞ്ഞേ മക്കൾക്ക് ലീവ് കിട്ടോളെന്ന് അറബി പറഞ്ഞില്ലേ? ഓ പറഞ്ഞായിരുന്നു. ഈ അച്ഛന്റെ ഒറ്റ നേർച്ച കൊണ്ട് മക്കൾക്ക് 3 വരാൻ പറ്റിയില്ലേ? ഓ വന്നല്ലോ മക്കളെ. അപ്പൊ ആ നേർച്ച ചെയ്യണ്ടേ? പിന്നെ അത് നടത്തണം. എന്ത് നേർച്ച? നീ ഗൾഫിൽ നിന്നും വന്നതിന്റെ അന്ന് തന്നെ 41 കഠിന വ്രതം എടുത്ത് മാലയിട്ട് ശബരിമലയ്ക്ക് വെക്കോളാമെന്ന്. അപ്പൊ എന്റെ 42 ലീവ് സ്വാമിയേ ഒരുമാതിരി ശരണമയ്യപ്പ. Oh!